जानकीकान्दस्मरणं जे जे राम राम इतिहासपुराणाभ्यां वेदं समुपब्रह्मयेद् विदेत् अल्पशुदात् वेदो मामयं प्रदरिष्यति कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वंदे वाल्मीकिकोकिलं वाल्मीके मुनिसिंहस्य कवितावनचारिणः श्रृण्वन् रामकथानादं को नयाति पराङ्गदिं वेदवेद्ये परापुंसि जादे दशरथात्मजे वेदप्राजेदसादासीत् साक्षात् रामायणात्मनः बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाढ्यं वाक्पटुत्वं च हनूमत्स्मरणाद् भवेद्। श्री गुरुभ्यो नमः। സീതയെ അന്വേഷിച്ച് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മഹേന്ദ്രഗിരി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വാനരന്മാർ എത്തിപ്പെടുകയും അവിടെ നിന്ന് സമ്പാദി എന്നുള്ള ജടായുവിൻ്റെ സഹോദരനായ കഴുകൻ്റെ സഹായത്തോടുകൂടി ലങ്കയിൽ സീതാദേവി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ലങ്കയ്ക്ക് ആര് എത്തും? കടൽ കടന്ന് 1500 കിലോമീറ്റർ സഞ്ചരിച്ച് ലങ്കയിൽ ഏത് വാനരന് എത്താൻ പറ്റും എന്ന് എല്ലാവരും സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പറയുന്നു. എങ്കിലും 1500 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ആർക്കുമില്ല എന്ന് മനസ്സിലാക്കി ജാംബുവാൻ പറയുന്നു, അത് ഹനുമാന് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ശാപം കാരണം ഹനുമാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് മറന്നുപോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ജാംബുവാൻ ഹനുമാനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തെല്ലാമെന്ന് എടുത്തു പറയുന്നു. ബാക്കിയുള്ള വാനരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹനുമാൻ വായുപുത്രനാണ്. സൂര്യഭഗവാൻ്റെ അടുത്തു നിന്നും വ്യാകരണശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ പാണ്ഡിത്വം ലഭിച്ചിട്ടുണ്ട്. വേദശാസ്ത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും എല്ലാം നിപുണനാണ്. അദ്ദേഹത്തിന് അണിമാതി അഷ്ടസിദ്ധികളും കൈവശമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാരണം സമുദ്രം കടന്ന് ലങ്കയിലെത്താനുള്ള കഴിവ് ഹനുമാന് മാത്രമേ ഉള്ളൂ എന്ന് ജാംബുവാൻ എടുത്തു പറയുകയും ഹനുമാൻ ലങ്കയ്ക്ക് പോവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ സുന്ദരകാന്ഡം ഇവിടെയാണ് ആരംഭിക്കുന്നത്. തതോ രാവണനീതായ സീതായ ശത്രുകർശനഃ ഏഷ പദമന്വേഷ്ടും ചാരണാചരിതേ പഥി ദുഷ്കരം നിഷ്പ്രതിദ്വന്ദ്വം ചികീരിഷൻ കർമ്മവാനരഃ സമുദഗ്രശിരോഗ്രീവോ ഗവാം പതിരിവാബഭൗ എന്ന് സുന്ദരകാന്ഡം ആരംഭിക്കുന്നു. രാവണനാൽ അപഹരിക്കപ്പെട്ട സീത എന്ന് തുടങ്ങുകയാണെങ്കിലും വിദ്വാൻമാരും ഭാഷ്യം രചിച്ച പണ്ഡിതരുമൊക്കെ സീത തന്നെയാണ് രാവണനെ കൊണ്ടുപോയത്
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമാതാവായ പരാശക്തിയുടെ അവതാരമാണ് സീത. സീതാദേവിയെ ആർക്കും അപഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. രാവണൻ എത്രത്തോളം ബലവാനാണെങ്കിലും ജഗന്മാതാവിനെ അപഹരിക്കാനുള്ള ശക്തി രാവണനില്ല. എന്തുകൊണ്ടാണ് പിന്നെ സീത രാവണനെയും കൊണ്ട് ലങ്കയ്ക്ക് പോയത് എന്ന് ചോദിച്ചാൽ, ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളുടെ എല്ലാം പത്നിമാരെ അപഹരിച്ച് രാവണൻ ലങ്കയിൽ വച്ചിട്ടുണ്ട്. അവരെയെല്ലാം രക്ഷിക്കണമെങ്കിൽ പരാശക്തി അവിടെ പോയേ മതിയാകും. അതുകൊണ്ട് സീത ലങ്കയിൽ പോയി എന്നാണ് പല ഭാഷ്യത്തിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സീതാമാതാവിന് അവിടെ പോയി വേണമെങ്കിൽ രാവണനെ വധിച്ച് എല്ലാവരെയും കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ഭഗവാന്റെ അവതാരം ധർമ്മം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വേദം തന്നെ രാമായണമായി അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് കാണിച്ചു തരാനാണ് ഭഗവാന്റെ അവതാരം. അതുകൊണ്ടാണ് രാമായണത്തിൽ ഗൃഹസ്ഥാശ്രമത്തിനുള്ള എല്ലാ ധർമ്മങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സീതാമാതാവിനെ കണ്ടുപിടിക്കാനായി ഇവിടെ ഹനുമാൻ മാഹേന്ദ്രഗിരിയുടെ ഏറ്റവും മുകളിൽ പോയി തയ്യാറാകുന്നു. ധർമ്മത്തിനെ അറിയുന്നതിനായിട്ടാണ് കഥാരൂപത്തിൽ വേദം രാമായണമായി വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പല ഫ്ലേവറിലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഓറഞ്ച് ഫ്ലേവർ, ആപ്പിൾ ഫ്ലേവർ, ഇതൊക്കെ കുട്ടികൾക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു താല്പര്യം വരുന്നതിനാണ്. അതുപോലെ കഥാരൂപത്തിൽ ധർമ്മത്തിനെ പഠിപ്പിച്ചാലേ നമുക്ക് ധർമാനുഷ്ഠാനം ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം വരികയുള്ളൂ. അതുകൊണ്ട് രാമായണത്തിലെ കഥയും അതിൽ പറഞ്ഞിരിക്കുന്ന വിശേഷധർമ്മം, വർണ്ണധർമ്മം, ആശ്രമധർമ്മം, സാമാന്യധർമ്മം, ഇതെല്ലാം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹനുമാൻ അങ്ങനെ മാഹേന്ദ്രഗിരിയുടെ ഏറ്റവും മുകളിൽ പോയി സമുദ്രം കടക്കാനായി തയ്യാറാകുന്നു. വളരെ ധൈര്യത്തോടുകൂടിയും വളരെ സന്തുഷ്ടനായും കോൺഫിഡൻറ്റോടുകൂടിയും ആണ് ഹനുമാൻ മാഹേന്ദ്രഗിരിയുടെ മുകളിൽ പോയി നിൽക്കുന്നത് എന്ന് സുന്ദരകാന്ഡം പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ പ്രയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വലിപ്പം അദ്ദേഹം കൂട്ടുകയും എത്രയോ വലിയ ഒരു രൂപമായി കടൽ കടക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു രൂപത്തിൽ മാറുന്നു. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും എത്ര ധൈര്യമുണ്ടെങ്കിലും എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഈശ്വര അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ് എന്ന് ഇവിടെ ഹനുമാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഹനുമാൻ ഗുരുക്കന്മാരെയെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഗുരുവിനെയും ഈശ്വരനെയും എല്ലാം ഹനുമാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. സസൂര്യായ മഹേന്ദ്രായ പവനായാത്മയോനയേ ഭൂതേഭ്യശ്ചാഞ്ജലിം കൃത്വാ ചകാരഗമനേ മതിം അഞ്ജലിം പ്രാങ്മുഖക്കുറവൻ പ്ലവനായാത്മയോനയേ തദോഹി വവൃതേ ഗന്ധും ദക്ഷിണോ ദക്ഷിണാന്തിശം. അദ്ദേഹത്തിൻ്റെ ഗുരുവായ സൂര്യഭഗവാനെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്നു,
മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പിതാവായ വായുവിനെ പ്രാർത്ഥിക്കുന്നു. വായുവാണല്ലോ, വായു ഭഗവാനാണ് അദ്ദേഹത്തിന് ജന്മം നൽകിയത്. അതുകൊണ്ട് വായു ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും പ്രാർത്ഥിച്ച് ഹനുമാൻ യാത്രയ്ക്കായി ഒരുങ്ങുന്നു. ബാക്കി ഭാഗം അടുത്ത ഓഡിയോയിൽ കേൾക്കാം. നമസ്കാരം.